ബർക്കോപ്പിയെ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം ഒരു പ്രാവശ്യം കൂടി നമുക്ക് നൽകി തന്ന ഈ ഭാഗ്യകരമായ പദവിയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ദൈവത്തിന്റെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ സൂമിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഇടയായത് ഇന്ന് കൃപയാൽ നമുക്ക് മസ്ക്കറ്റിലൂടെ ആരാധനയ്ക്കുള്ള അവസരമുണ്ടായിരുന്നു ആരാധനയും കർത്തൃമേശയും ഇന്ന് എടുക്കാനുള്ള അവസരം കർത്താവ് കൃപയാൽ ത നൽകി തന്നു അത് കഴിഞ്ഞ ആഴ്ച മുതലാണ് കർത്തൃമേശ എടുക്കാനുള്ള അനുവാദം നമുക്ക് ലഭിച്ചത് പി സി മാർഗനിർദ്ദേശം അനുസരിച്ച് വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ അവർ നൽകുന്ന സമയത്ത് ആരാധനയ്ക്ക് നടത്തിക്കോണം അവർ നൽകുന്ന ഹോളിൽ നമ്മൾ ആരാധന നടത്തണം ഇതൊക്കെയാണ് കൃപയാൽ ചില ആഴ്ചകളായി ആരാധന ഇവിടെ നടന്നു വരുന്നു കഴിഞ്ഞ ആഴ്ച മുതൽ കർത്തർമേശയ്ക്കുള്ള അവസരവും ലഭിച്ചു കർത്താവ് നമ്മെ നടത്തുന്ന വിജയകരമായ ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ പാന്താവുകളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഒരു നിലവാരത്തിൽ ബഹുമാനി കർത്താവിന്റെ ദാസൻ പ്രിയ ഷാജി ഡോക്ടർ ഷാജി കുച്ചുമൻ പറഞ്ഞതുപോലെ വലിയ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ ലോകമെമ്പാടും ഭീതിജനകമായ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ കൃപയാൽ നമ്മെ സൂക്ഷിക്കുകയും ദൈവസന്നതിൽ ഒരുമിച്ച് പ്രത്യാശയോടെ മുറുകെ പിടിച്ച് നിൽപ്പാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം നമ്മുടെ ഉള്ളിൽ നൽകി തന്ന ആ ജീവന്റെ വചനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു പ്രത്യാശയുള്ള ദൈവ പൈതലിന് മാത്രമേ ഈ പ്രതികൂലങ്ങളുടെ നടുവിലും നിൽപ്പാൻ കഴിയൂ എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് പ്രിയ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത് ഒരു പക്ഷെങ്കിൽ നാം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വലിയ പ്രതികൂലങ്ങൾ ഒരു പക്ഷെങ്കിൽ ഭാവിയിൽ ഉണ്ടായേക്കാം ഇതൊന്നുമില്ലാത്ത അതല്ല ക്രിസ്തീയ ജീവിതം അതിൻ്റെ ഒക്കെ നടുവിലും മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനത്തെ മുറുക പിടിച്ച് ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനത്തിൻ്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറുകയില്ലെന്ന് ഉറപ്പ് നൽകിയ കർത്താവിൻ്റെ വചനത്തെ മുറുക പിടിച്ച് യാത്ര ചെയ്യാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ഒരു നിലവാരത്തിൽ ഒരു ഹൈവേയിൽ നിന്ന് ഒരു ബൈറൂട്ടിലേക്ക് ഇറങ്ങിയതുപോലത്തെ പോലത്തെ ഒരവസ്ഥയാണ് ഹൈവേയിൽ നല്ല വിശാലമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം ബൈറൂട്ടിലേക്ക് ഇറങ്ങിയാൽ ഉണ്ടാകുന്ന ആകമാന അസ്വസ്ഥത അതെല്ലാവരും ഒരുപോലെ ലോകരാജ്യങ്ങളിലും മനുഷ്യരുടെ എല്ലാവരുടെ ഇടയിൽ അത് ആ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കർത്താവിന്റെ വചനവും നമ്മെ അതാണ് പഠിപ്പിക്കുന്നത് ഇമത്തായി ഇരുപത്തി നാല് ലൂക്കോസിന്റെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം കർത്താവിന്റെ വരവിനോടനുബന്ധമായ ദൈവവചന ഭാഗങ്ങൾ നാം ചിന്തിക്കുമ്പോൾ അവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് വിശാലമായ യാത്രയുടെ നടുവിൽ വരുന്ന കർത്താവിന്റെ സാന്നിധ്യമല്ല അല്പഞ്ചരുക്കങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ജനം ഒരു പക്ഷെങ്കിൽ അയ്യം വിളിക്കുമ്പോൾ ആ കർത്താവിൻ്റെ ചിലർക്കെങ്കിലും കർത്താവിലുള്ള പ്ര പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ദൈവപുത്രന്റെ വരവിെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നതിന്റെ പിന്നിലെ കാരണം എന്ന് പറഞ്ഞാൽ അല്പം പ്രയാസങ്ങളൊക്കെ കടന്നു പോയേക്കാം കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുന്ന പ്രതികൂലങ്ങളൊക്കെ വന്നേക്കാം ഇതിന്റെ ഒക്കെ നടുവിലാണ് ദൈവസഭ ജയകരമായി യാത്ര ചെയ്യേണ്ടത് എന്നൊരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം നാം യേശു കർത്താവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ വചനഭാഗത്തേക്ക് വരുന്നതിന് പൊട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ പറഞ്ഞു വന്നതുകൊണ്ട് പറയുകയാണ് അന്നുണ്ടായിരുന്ന ആളുകളെല്ലാം കർത്താവിനെ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ് ശമരിയാക്കാരി സ്ത്രീ ചോദിക്കുന്നത് പറയുന്നത് ഷിഹ വരുമ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരും ഞങ്ങളെ അറിയിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു ആ ശമരിയക്കാരി സ്ത്രീ ആ കിണറിന്റെ വക്കിലിരുന്ന സംസാരത്തെയാണ് ഞാനിപ്പോ ഇവിടെ നിന്ന് പറഞ്ഞത് നദനയൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു ചോദ്യമുണ്ട് അവര് കൂട്ടം കൂടി കർത്താവിനെ കണ്ടെത്തിയത് അന്ത്രയോസ് ഒക്കെ പറയുമ്പോ അവിടുത്തെ ഒരു ചോദ്യമുണ്ട് നശ്രയത്തിൽ നിന്ന് വല്ല നന്മയും ഞാൻ ഈ പറയുന്നതിൻ്റെ ആശയം ഒരു മഷിഹയുടെ വരവ് സാധാരണക്കാരായ യഹൂദന്മാരുടെ ഇടയിൽ പോലും ഉണ്ടായിരുന്നു തീർച്ചയായും പരീഷന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും പുരോഹിതന്മാരുടെയും ഒക്കെ നടുവിൽ ചിന്തയിൽ ഒരു മഷിഹായെ അവർ പ്രതീക്ഷിച്ചിരുന്നു ഈ മഷിഹൈക പ്രതീക്ഷയാണ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് പക്ഷേ ഈ ക്രിസ്തുവിനെ യേശുവിനെ ക്രിസ്തു എന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഇതാണ് നമ്മുടെയും ഇടയിൽ ഒരു പക്ഷെങ്കിൽ ഈ കാലയളവിൽ സംഭവിക്കാൻ ഇടയാകുന്ന ഒരു കാര്യം ഇതായിരിക്കാം യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം മഷിഹ അല്ലെങ്കിൽ അഭിഷക്ത അപ്പോസ്തലന്മാർ ശക്തമായി ഉറപ്പിച്ച് പ്രസംഗിച്ച അവരുടെ പ്രസംഗം ഇതായിരുന്നു യേശു ക്രിസ്തുവാണ് യേശു എന്ന് ഇവർ കണ്ട ഈ മനുഷ്യനാണ് ക്രിസ്തു എന്ന് അപ്പോസ്തോലന്മാർ അപ്പോസ്തല പ്രവൃത്തിയിൽ തെളിയിച്ചു വന്നു അവർ അതു പ്രസംഗിച്ചു യേശുവാണ് ക്രിസ്തു അന്നത്തെ യഹൂദന്മാർക്കും പരീക്ഷന്മാർക്ക് ന്യായശാസ്ത്രിമാർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരൊറ്റ കാര്യവും അത് തന്നെയായിരുന്നു ഈ യേശുവാണ് ക്രിസ്തു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല സ്തോത്രം ഇനി ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോ പൗലോസ് അല്പം കൂടെ ആ രണ്ടാം രണ്ടാമധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോ പൗലോ സ്വൽപ്പം കൂടെ കടന്ന് അക്കാര്യം പറയുകയാശ് ക്രിസ്തു കർത്താവ് എന്ന് സകലനാവും ഏറ്റു പറയും അതൊന്ന് അൺമ്യൂട്ട് ചെയ്താ അവിടെ നോക്കിക്കെ യേശു ക്രിസ്തു കർത്താവ് എന്ന് സകലനാവും ഏറ്റു പ്രിയരെ യേശു എന്ന മനുഷ്യനെ അംഗീകരിക്കാൻ അന്ന് ആളുകൾക്ക് പ്രയാസമില്ല പക്ഷേ യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു അപ്പോസ്തോലന്മാർക്ക് പറയാനുള്ളത് യേശുവിനെ ക്രിസ്തു എന്നതുകൊണ്ട് തീർന്നില്ല ഈ യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് സകല നാവും ഏറ്റുപറയുന്ന സകല മുട്ടും മടങ്ങുന്ന ഒരു സമയം ആഗതമായിരിക്കുന്നു അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് കാത്തിരുന്നു ഇതുതന്നെ അവർ പറഞ്ഞു പക്ഷേ യേശുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആയിരിക്കും ഇന്നത്തെ സഭയുടെ അന്തരീക്ഷമെന്ന് ഞാനങ്ങ് അനുമാനിക്കുകയാണ് കർത്താവിന്റെ വരവും കാര്യവും നമ്മൾ പറഞ്ഞു പറഞ്ഞിരിക്കുന്നെങ്കിലും ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ ആകാതിരിപ്പാൻ ദിനംതോറും നമ്മുടെ ആത്മീക ജീവിതത്തെ മുറുക പിടിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഞാനൊരു ദൈവോജന ഭാഗം ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കർത്താവ് അനുവദിച്ചാൽ ഈ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി നൈറ്റ് ഇരുപത്തി എട്ടാം തീയതി വെളുപ്പിന് ഞങ്ങൾ ഒമാനിൽ നിന്ന് നാട്ടിലേക്ക് കടന്നു പോകുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലം അനുഗ്രഹിതമായ കൃപയാൽ അനുഗ്രഹിതമായ നിലയിൽ ദൈവസന്നിധിയിൽ നിൽപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് അവസരങ്ങളെ നൽകി കർത്താവിന്റെ ദാസൻ പ്രിയ ഷാജി കൊച്ചുമൻ പറഞ്ഞത് മൂന്ന് മരണം അല്ല നാല് മരണം നാല് മരണം വളരെ വേദനാജനകമായ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി ആ സമയത്തെല്ലാം ഞങ്ങളെയും വഹിച്ചു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ പ്രതിസന്ധികളുടെ നടുവിൽ കൂടെ നിന്നു ബഹുമാനിയെ കർത്താവിൻ്റെ ദാസൻ പ്രിയ ഷാജി കൊച്ചുമൻ ബർക്കോ പിയെ ചർച്ച് ഞങ്ങളോട് കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹത്തിനും അഗൈതവുമായ ഹൃദയം നിറഞ്ഞ നന്ദി കൂടെ ഞാൻ ഈ സമയം രേഖപ്പെടുത്തുന്നു കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് ചിന്തയ്ക്കായി ദൈവവചന ശുശ്രൂഷക്കായി എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുകയാണ് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു മീറ്റിങ്ങിലേക്ക് എനിക്ക് ഉടൻ തന്നെ ഇവിടുത്തെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അത് സ്വിച്ച് ഓൺ ചെയ്യണം നമ്മുടെ മറ്റൊരു ഇന്റീരിയർ കൂട്ടായ്മ അതുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തകൾ ദൈവമക്കള് എന്റെ കൂടെ ചിന്തിച്ചു വരണം എന്ന് ഞാൻ പ്രത്യേക സ്തോത്രം ദൈവമക്കളോട് ഞാൻ അപേക്ഷിക്കുകയാണ് ദൈവവചനം വചനം കൊണ്ടിരുന്നതായ ബ്രദർ മാത്യു ബിജു രാജു സോറി അദ്ദേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവ് സഹായിക്കട്ടെ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരാൻ ദൈവമക്കളായ നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ ഇവിടെ നാം വായിച്ചത് ദൃശ്യമായ ലോകത്തിന് കാരണം അദൃശ്യമായ ദൈവത്തിൻ്റെ വചനമെന്ന് നാം അറിയുന്നു ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു ഞാൻ ലേഖനം പതിനൊന്നാം അധ്യായത്തിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല വിശ്വാസവീരന്മാരുടെ പട്ടികയും വിശ്വാസം എന്താണെന്നും ഉള്ളതാണ് വിഷയം ഞാൻ അതിലേക്ക് പോകുന്നില്ല ഈ വാക്യത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ചില വാക്കുകൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നോക്കിക്കേ പ്രിയരെ ഇന്ന് കാണുന്ന ലോകത്തിന് ദൃശ്യമായ ലോകത്തിന് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സകലത്തിനും ആധാരമായിരിക്കുന്നത് കാണാത്ത എന്തോ ഒരു കാര്യമാണ് എന്നാണ് വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് ഇന്ന് ഈ കാണുന്നതിനെ മാത്രം പ്രത്യാശ വെക്കുന്ന മനുഷ്യരുടെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത് പക്ഷേ ദൈവത്തിന്റെ വചനത്തിന് നമ്മോട് പറയാനുള്ളത് കാണാത്ത ഒരു അദൃശ്യമായ ഒരു സംഭവമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോകം നിൽക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഒരു കെട്ടിടം ഒരു ബിൽഡിങ് നാം കാണുമ്പോൾ അതിന് എത്ര നില ഉയരമുള്ളതാകട്ടെ നാലോ അഞ്ചോ എത്ര നില ഉയരമുള്ളതാണെങ്കിലും നമുക്കൊരു കാര്യം അറിയാം കാണുന്ന കെട്ടിടത്തിന് കാണാത്ത ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ആ ഫൗണ്ടേഷന്റെ അടിസ്ഥാനത്തിലാണ് ആ അടിസ്ഥാനത്തിന്മേലാണ് ഈ കെട്ടിടം പണിയപ്പെട്ടിരിക്കുന്നത് പക്ഷേ നമുക്കത് ദൃശ്യമല്ല ആ അടിസ്ഥാനം നമുക്ക് ദൃശ്യമല്ല അത് മണ്ണിനടിയിലാണ് അത് ഭൂമിക്കടിയിലാണ് എന്നതുപോലെയാണ് വചനം ഇവിടെ പറയുന്നത് ഈ കാണുന്ന ലോകം അതിനെ നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ലോകമുണ്ട് ദൃശ്യമായി അതിനെ നിയന്ത്രിക്കുന്ന അദൃശ്യമായത് യഥാർത്ഥത്തിൽ യുക്തിവാദി ഉൾക്ക ഉൾപ്പെടെയുള്ള മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വാദമാണിത് യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അത് യുക്തിക്ക് അടിസ്ഥാനപ്പെട്ടതല്ല അത് പോകട്ടെ എങ്കിലും അവരെ നമുക്ക് പറയാനുള്ള എളുപ്പത്തിന് അങ്ങനെ പേരിൽ അവരെ നമുക്കറിയാം സ്തോത്രം അറിയപ്പെടാം യേശുദാസൻ എന്ന് പേരുണ്ടെന്ന് വിചാരിച്ചു യേശുവിന്റെ ദാസനാവണോന്നില്ലല്ലോ സ്തോത്രം അതുകൊണ്ട് നമുക്ക് അങ്ങനെ അവരെ വിളിക്കാം അവരെ സംബന്ധിച്ചിടത്തോളം കാണുന്നതാണ് തെളിവായിട്ടുള്ളതെങ്കിൽ വചനം നമ്മോട് പറയുന്നു കാണുന്നതല്ല തെളിവ് കാണാത്തതാണ് തെളിവ് ഈ കാണുന്ന ലോകത്തിന് കാരണമായിരിക്കുന്നത് കാണാത്ത എന്തോ ആണ് സ്തോത്രം പ്രിയരെ ദൈവം ഏതൊരു കാര്യത്തിനും കാരണമുണ്ട് ഏതൊരു കാരണത്തിനും ഒരു കാര്യമുണ്ട് ഈ ഭൂമിയെ ഉണ്ടാക്കിയ ദൈവമാണെങ്കിൽ ദൈവമെന്നതാണ് ഈ ഭൂമിയുടെ കാരണം അങ്ങനെയാകുമ്പോൾ യുക്തിവാദികളായ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കാത്ത ആളുകളുടെ ഒരു തിരിച്ചൊരു ചോദ്യമുണ്ട് ദൈവത്തിന്റെ കാരണം എന്താണ് ഈ ദൈവത്തിന് കാരണം ഇല്ലാത്ത വിധത്തിൽ ദൈവം അനന്തമാണ് ദൈവം നിത്യമാണ് ദൈവം അനന്തനാണ് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം നോക്കിക്കെ നമുക്ക് ആർക്കെങ്കിലും ഈ നമ്മുടെ മന മാനസികമായ ചിന്തയിൽ അനന്തമായ ഇറ്റേണിറ്റി ആ അനന്തത എന്നൊരു വിഷയം നമ്മുടെ മാനുഷികമായ ചിന്തയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാ ഒരാരംഭമില്ലാതെ എങ്ങനെ അവസാനം വരും അല്ലെങ്കിൽ ഒരാരംഭമില്ലാത്തത് എങ്ങനെ ഈ ഭൂമിയിൽ ഉണ്ടാകും എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉണ്ടാകാം നമുക്കത് നമ്മുടെ ഭാവനയിൽ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് ആരംഭമില്ലാത്തത് എന്നൊരു ഭാഗം പക്ഷേ ഇന്ന് കാണുന്ന നമുക്കറിയാം നാം ഈ ആകാശത്തേക്ക് നോക്കിയാൽ ആകാശം എന്നൊരു തട്ടപടില്ലല്ലോ നമ്മുടെ ഭൂമി തന്നെ നിൽക്കുന്നത് എവിടെയാണ് അനന്തതയിലാണ് അതിന് ആരംഭവുമില്ല അവസാനവുമില്ല ഇല്ല എന്നതുപോലാണ് ദൈവത്തിന്റെ പ്രവൃത്തി നിത്യതമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന് ആരംഭവുമില്ല ദൈവത്തിന് അവസാനവുമില്ല ഈ നിത്യനായ ദൈവത്തിൽ ഉളവായി വന്നത് ദൈവത്തിൻ്റെ ആ ദൈവിക പദ്ധതി പ്രകാരം ഉളവായി വന്നതാണ് ഇന്ന് കാണുന്ന ദൃശ്യമായതെല്ലാം അതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ഭൂമി ശൂന്യമായിരുന്നു പാഴും ശൂന്യവുമായിരുന്നു ചിലരെങ്കിലും ആ വാക്യം പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് ഒരു ദൈവം പാഴും ശൂന്യവുമായതിനെ സൃഷ്ടിച്ചോ എന്നൊരു ചോദ്യം പക്ഷേ ഇന്ന് പകൽ ഞാൻ പറയട്ടെ പ്രിയരെ ഈ പദപ്രയോഗത്തിന്റെ അർത്ഥം ഇതാണ് മനുഷ്യവാസയോഗ്യമല്ലാത്ത മറ്റ് ഗ്രഹങ്ങളെ പോലെയായിരുന്നു ഭൂമിയും എന്നാൽ പരിശുദ്ധാത്മാവ് അതിന്മേൽ പരിവർത്തിച്ചപ്പോൾ ആ ആത്മാവിന്റെ ദൈവത്തിൻ്റെ ആത്മാവിന്റെ പരിവർത്തനം പാഴും ശൂന്യവുമായതിനും ഇതേ നടന്നപ്പോൾ ആ പാഴും ശൂന്യവുമായതിനെ മനുഷ്യവാസ യോഗ്യമാക്കി മാറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിലും പാഴും ശൂന്യവുമായിരുന്ന അവസ്ഥകൾക്ക് പരിശുദ്ധാത്മാവിന് നാം വിധേയപ്പെടുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ലെസൺ അതിൽ നിന്നിതാണ് നമ്മെ ദൈവ നാമത്തിനും മഹത്വത്തിന് പ്രയോജനമുള്ളവരാക്കി മാറ്റാൻ നമ്മുടെ ദൈവത്തിന് കഴിയും അപ്പോഴ് പാലും ശൂന്യവുമായിരുന്നതിനെ മഹത്വപൂർണവും പ്രയോജനമുള്ളതുമാക്കി മാറ്റുന്നവനാണ് ദൈവം അങ്ങനെയാണെങ്കിൽ പ്രിയരെ ഈ അദൃശ്യമായ ലോകത്ത് ദൃശ്യമായ ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെങ്കിൽ പാഴും ശൂന്യവുമായിരുന്നു ആയിരിക്കുന്നു നമ്മുടെ ജീവിതം എന്ന് നാം ചിന്തിച്ചാൽ അദൃശ്യമായ പരിശുദ്ധാത്മാവിന്റെ ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് നാം വിധേയപ്പെടാൻ വെച്ചാൽ നമ്മുടെ ആ ശൂന്യവുമായ അവസ്ഥകളെ പരിശുദ്ധാത്മാവ് സ്തോത്രം അത് ഉപയോഗമുള്ളതാക്കി മാറ്റും വാസയോഗ്യമാക്കി മാറ്റും പ്രയോജനമുള്ളതാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും ഇന്ന് നാം കാണുന്ന ദൃശ്യമായ പാഴും ശൂന്യവുമായിരിക്കുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ തലമുറയുടെ മേൽ നാം കാണുന്ന പാഴും ശൂന്യവുമായിരിക്കുന്ന അവസ്ഥ നമ്മുടെ ആത്മീക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പാഴും ശൂന്യവുമായുള്ള അവസ്ഥ ഇതെല്ലാം ദൃശ്യമായ ലോകത്തിൽ പാഴും ശൂന്യവുമാണ് എന്ന് നാം ചിന്തിക്കുന്നെങ്കിൽ ഈ അദൃശ്യമായ ലോകത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ഈ അദൃശ്യനായ ദൈവത്തിങ്കിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ഈ അദൃശ്യനായ ദൈവത്തിന് മാത്രമേ ദൃശ്യമായ ലോകത്തിലും ചിലതിനെ ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് ഈ അദൃശ്യനായ ദൈവത്തോട് നാം പറയുകയാണ് കർത്താവേ അല്ലല്ലോ അന്നത്തെ പാരും ശൂന്യവുമായിരുന്ന ഭൂമിയുടെ മീതെ അങ്ങ് പരിവർത്തിച്ചതുപോലെ എന്റെ ജീവിതത്തിലും പാഴും ശൂന്യവുമായ എന്റെ തലമുറയുടെ മേൽ പാഴും ശൂന്യവുമായ എന്റെ സഭ അന്തരീക്ഷത്തിൽ പാഴും ശൂന്യവുമായ എന്റെ ആത്മീക ജീവിതത്തിൽ പാഴും ശൂന്യവുമായ എന്റെ ഫ്യൂച്ചർ എന്റെ ഭാവി സംബന്ധമായി പാഴും ശൂന്യവുമെന്ന് ഞാൻ ചിന്തിക്കുന്ന എന്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്താൻ ഈ അദൃശ്യനായ പരിശുദ്ധാത്മാവിന് ഈ അദൃശ്യനായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ സ്തോത്രം പ്രിയരെ ഇന്ന് ഭൂമിയിലുള്ള ഉള്ള സകലത്തിനും കാരണക്കാരനായിരിക്കുന്ന ദൈവം അദൃശ്യനാണ് തൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ വചനമാണ് സകലത്തെയും ഉളവാക്കിയത് ദൈവം ഉണ്ടാകട്ടെ എന്ന് അദൃശ്യനായ ദൈവത്തിൽ നിന്ന് അദൃശ്യമായ വാക്കുകൾ പുറപ്പെട്ടപ്പോൾ ദൃശ്യമായത് ഉളവായി അതാണ് വചനത്തിൽ നാം വായിച്ചത് അദൃശ്യനായ ദൈവത്തിൽ നിന്ന് അദൃശ്യമായ ദൃശ്യമല്ലാത്ത വാക്കുകൾ പുറപ്പെട്ടപ്പോൾ അത് ദൃശ്യമായ ലോകമുളവാക്കിയെങ്കിൽ സ്തോത്രം ഈ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെയും അത് പ്രയോജനമുള്ളതാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും ഇന്ന് ഈ ഭൂമിയെ നിയന്ത്രിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളെ നാം നിയ ആലോചിച്ചാൽ മനസ്സിലാക്കിയാൽ അവ പലതും അദൃശ്യം തന്നെയാണ് ദൃശ്യമായതല്ല ഈ ഭൂമിയെ ഭൂമണ്ഡലത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് അതിന് ഒരു അനുഗ്രഹിതമായ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു വചനഭാഗം എന്നുള്ളത് സ്തോത്രം വാഴ്ചകളെയും അധികാരങ്ങളെയും സ്തോത്രം നോക്കിക്ക നമുക്കറിയാവുന്ന ഒരു പ്രയോഗമാ വാഴ്ചകളും അധികാരങ്ങളും എന്താ പ്രിയരെ ഈ വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നരേന്ദ്ര മോദി അല്ല അവിടെ ഭരിക്കുന്നത് സ്ത്രോത്രം പിന്നെന്താണ് അതിനപ്പുറത്ത് ദൃശ്യമായ ഒരു വ്യക്തി ഉണ്ടെങ്കിലും അദൃശ്യമായ മറ്റെന്തോ ഉണ്ട് ആ അദൃശ്യമായതാണ് ദൃശ്യമായതിനെ ദൃശ്യമായ വ്യക്തികളെ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം രാജാക്കന്മാരെ വായിക്കുന്നത് രാജാക്കന്മാരെ നിലനിർത്തുന്നത് രാജ്യങ്ങളെ ഭരിക്കുന്നത് അത് അദൃശ്യമായ ലോകമാണ് നാം ഗിലാത്തിയാ ലേഖനത്തിലേക്ക് സോറി എഫേസിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ എഫേസിയ ലേഖനം ആറാം അധ്യായം സ്തോത്രം അവിടെ നാം വായിക്കുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നമുക്ക് പോരാട്ടമുണ്ട് ആ പോരാട്ടം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരോടല്ല ജഡ രക്തങ്ങളോടല്ല അത് ദൃശ്യമായതാണ് ജഡരക്തങ്ങൾ രക്തങ്ങൾ പിന്നെന്താ ഈ ജഡരക്തങ്ങളെ നിയന്ത്രിക്കുന്ന അടുത്ത കാര്യത്തെ കുറിച്ച് പറയുന്നു നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ സ്വർലോ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടു അത്രേ പ്രിയരെ ദൃശ്യമായ ലോകത്തിൽ ഇവിടെ ജഡരക്തങ്ങളാണുള്ളത് പക്ഷേ ഈ ജഡരക്തങ്ങളെ നിയന്ത്രിക്കുന്ന ചില വാഴ്ചകൾ അധികാരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പോരാട്ടം ഈ ഈ മാനുഷികമായ തലങ്ങളിൽ നിന്നുകൊണ്ടുള്ളതല്ല എന്ന് വചനം നമ്മെ വ്യക്തമാക്കുന്നു പകരം നമുക്ക് പോരാട്ടമുള്ളത് ആരോടാണ് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും സ്തോത്രം പ്രിയരെ ഈ പറഞ്ഞതിന്റെ ആശയം ദൃശ്യമായ ലോകത്തെ നിയന്ത്രിക്കുന്ന അദൃശ്യമായ ഒരു ലോകമണ്ഡലമുണ്ട് ഒരു കാലമണ്ഡലമുണ്ട് അതിനോട് നാം പോരാടേണ്ടവരാണ് അതാണ് ഭരിക്കുന്നത് അതാണ് വാഴ്ചകളെ നടത്തിയെടുക്കുന്നത് എന്ന് നമുക്ക് ഇന്ന് ഈ ഇന്ന് ഈ പകൽക്കാലം നമുക്ക് മനസ്സിലാക്കാനായി കഴിയട്ടെ സ്തോത്രം 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 നമ്മുടെ ആത്മീക ജീവിതത്തിനെതിരെ നമ്മുടെ ഭാവിക്ക് ഒക്കെ നിയന്ത്രണം വിധേയം വച്ചിരിക്കുന്ന വാഴ്ചകളും അധികാരങ്ങളും അവയെ നാം എങ്ങനെ നിയന്ത്രിക്കണം ഇങ്ങനെ ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും അല്ലെങ്കിൽ ഈ അദൃശ്യമായ ലോകത്തുള്ളതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാനായി കഴിയും അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം എഫ് എസ്യ ലേഖനം ആറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ആ ദൃശ്യമായതിനെ നിയന്ത്രിക്കുന്ന അദൃശ്യമായ നമ്മുടെ ഒരായുധത്തെ അവിടെ വചനം പറയുന്നു സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുകയും എന്നെ പ്രിയ പ്രിയ സഹോദരങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ വചനം പറയുന്നു ദൃശ്യമായ ലോകത്ത് പ്രാർത്ഥന നടക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ദൃശ്യമായ ലോകത്തിലെ വെറും എന്താണ് അതര ചർവണമല്ല പ്രാർത്ഥന ജൽപ്പനമല്ല പ്രാർത്ഥന ജൽപ്പനമാകരുത് പ്രാർത്ഥന പിന്നെന്താണ് അത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിക്കുന്നതാകണം അവിടെ ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ച് നാം ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുമ്പോൾ ആ സ്തോത്രത്തിന്റെ ശബ്ദം ഈ ഭൂമിയിൽ ഈ ദൃശ്യമായ ലോകത്തിൽ ചലനമുണ്ടാക്കുന്നതല്ല പിന്നെ അതെന്താണ് സംഭവിക്കുന്നത് അദൃശ്യമായ ലോകത്തിൽ ചലനമുണ്ടാക്കുന്നു സ്തോത്രം അവിടാണ് വാഴ്ചകളും അധികാരങ്ങളും ആയുധവർഗം വെക്കുന്നത് അവിടാണ് വാഴ്ചകളും അധികാരങ്ങളും ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയും കർന്നു വീഴുന്നത് ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലാക്കുന്നല്ലോ അപ്പോഴും ദൃശ്യമായ ലോകത്തിലാണ് പ്രാർത്ഥന പക്ഷേ ഈ ദൃശ്യമായ ലോകത്തിലെ ജൽപ്പനങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല അത് അദൃശ്യമായ ലോകത്തിലേക്ക് കടന്നു ചെല്ലണം ദാനിയേലിന്റെ പ്രവചനത്തിൽ നാം കാണുന്നത് അത് തന്നെയാണ് സ്തോത്രം ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രിയപുരുഷനായ ദാനിയേലിന് ഉത്തരവുമായി വരുന്നു തന്നെ അദൃശ്യനായ ദൈവത്തിൽ നിന്ന് മറുപടി വന്നു എവിടേക്ക് ദൃശ്യമായ ലോകത്തിലേക്ക് പ്രിയപുരുഷനായ ദാനിയേലിലേക്ക് മറുപടി വന്നു ആ മറുപടിയെ സ്വീകരിക്കാൻ താൻ തയ്യാറെടുത്തിരിക്കുമ്പോൾ ഇത് അദൃശ്യ ലോകത്തിൽ പാഴ്സി ദേശത്തെ ഭരിക്കുന്ന പ്രഭു സ്തോത്രം അവന്റെ പ്രാർത്ഥനയെ തടഞ്ഞു അത് എവിടെ നടന്നതാണ് അദൃശ്യ ലോകത്തിൽ നടന്നു അടുത്തത് വായിക്കുന്നത് അവിടെ ദൂതൻ ദൈവദൂതൻ അവനുമായി യുദ്ധം ചെയ്തു ഉത്തരവുമായി അവന് താഴേക്ക് വന്നു അപ്പോഴൊരു ദൃശ്യമായ ലോകത്തെ മാറ്റിമറിക്കണമെങ്കിൽ അദൃശ്യമായ ലോകത്തിൽ ചില ചലനങ്ങൾ സൃഷ്ടിപ്പാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയണം ദൈവ പൈതലെ താങ്ക് യു ലോഡ് ഹലോ ലൂയ സ്തോത്രം ഈ ഒമാനിൽ പാർക്കുന്ന ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയുകയാ സ്തോത്രം ഇവിടെ നിന്ന് ഇവിടെ നിങ്ങൾ വന്നത് പ്രിയരെ ഇവിടെ ഞാൻ ഉൾപ്പെടെയുള്ളവർ വന്നത് ഇവിടുന്ന് രണ്ട് തൊട്ടും കൊണ്ടുപോകാനല്ല ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാ ഈ രാജ്യത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഇതിന്റെ അദൃശ്യ ലോകത്ത് ഒരു പ്രവർത്തന മണ്ഡലമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഭക്തന്മാർക്ക് സ്തോത്രം സ്തോത്രം ഈ രാജ്യത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്നറിയുമോ സ്തോത്രം പ്രാർത്ഥിക്കുമ്പോൾ ഇതിനു മീതെയുള്ള വാഴ്ചകളെ ആയുധവർഗം വെപ്പിക്കുന്ന ദൈവപ്രവർത്തി വേളിപ്പെടുമ്പോൾ ഹല ലൂഹ്യ സ്തോത്രം 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 ഞാനത് അങ്ങനെ വിശ്വസിക്കുന്നു ഓ ഹല ലൂഹ്യ ഭക്തന്മാർ എവിടെല്ലാം ദൈവസന്നധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെ അദൃശ്യ ലോകത്ത് ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടിട്ടുണ്ട് അത് ദൃശ്യമായ ലോകത്ത് അതിന്റെ മാറ്റൊലികൾ വിതച്ചിട്ടുണ്ട് അതിന്റെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതാണ് പ്രാർത്ഥന അതാണ് പ്രാർത്ഥന അപ്പൊ ദൃശ്യമായ ലോകത്തെ നിയന്ത്രിക്കുന്ന അദൃശ്യമായ ശക്തിയാണ് പ്രാർത്ഥന അത് വെറും വായിലെ വാക്കുകളല്ല ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം നമ്മുടെ അദൃശ്യമായ ഈ വചനം എന്ന ദൃശ്യമായ വാക്കുകൾ നമ്മുടെ അദൃശ്യമായ ആത്മാവിൽ കഴിഞ്ഞാൽ സ്തോത്രം അത് നമ്മുടെ ശരീരത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്നതാണ് ഓ സ്തോത്രം ഹലലൂയ്യ അത് നമ്മുടെ ആത്മാവിനെ വ്യത്യാസം വരുത്തുവാൻ കഴിയുന്നതാണ് അത് രോഗ സൗഖ്യമായി എപ്പോഴാണ് വെളിപ്പെടുന്നത് ഇത് അദൃശ്യമായ മണ്ഡലത്തിൽ ഇതിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോഴാണ് ഈ ദൃശ്യമായ നമ്മുടെ ശരീരത്തിലും വ്യത്യാസം വരുത്താൻ കഴിയുന്നത് ഹലലൂയ താങ്ക് യു ലോഡ് ഹലല്ലുയ പ്രിയരെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സ്തോത്രം യേശു കർത്താവ് കൽവറി ക്രൂശിൽ മരിച്ചു നമുക്കറിയാം യേ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചു ഒരു യാഥാർത്ഥ്യം ദൈവമക്കളൊന്ന് മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ കാൽവറി ക്രൂശിൽ മരിച്ച യേശു വെറും കാൽവറി ക്രൂശിലെ മരണമായിരുന്നില്ല അവിടെ സംഭവിച്ചത് കാൽവറി ക്രൂശിലെ വെറും മരണമായിരുന്നില്ല നാം കൊലോസിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അദൃശ്യമായ ലോകത്തിൽ ചില സംഭവങ്ങൾ നടന്നു ദൃശ്യമായ ലോകത്തിൽ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചു പക്ഷേ അദൃശ്യ ലോകത്തിൽ ചില സംഭവങ്ങൾ നടന്നു എന്താണ് അദൃശ്യ ലോകത്തിൽ നടന്ന സംഭവങ്ങൾ രണ്ടാമധ്യായം കൊലോസിയ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ദൃശ്യമായ ലോകത്തിൽ കാൽവറി ക്രൂശിൽ യേശു മരിച്ചു പക്ഷേ അദൃശ്യമായ ലോകത്തിൽ അതിക്രമങ്ങൾ നിങ്ങൾ അതിൻ്റെ പതിനാലാമത്തെ വാക്യം അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു അപ്പോൾ യേശുവിന്റെ മരണം വെറും കാൽവറിയിലെ മരണമായിരുന്നില്ല അത് സ്വീകരിക്കുന്നവന്റെ അതിക്രമങ്ങൾ ക്ഷമിക്കുന്ന അദൃശ്യ അദൃശ്യ ഒരു സംഭവം നടന്നു അതിക്രമങ്ങൾ ക്ഷമിച്ചു അടുത്തല്ലോ ചട്ടങ്ങൾക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന നമുക്കെതിരെ ഉണ്ടായിരുന്ന കൈയെഴുത്ത് മായിച്ചു എവിടെ എവിടെ മായിച്ചു അദൃശ്യ ലോകത്തിൽ അപ്പോൾ ദൃശ്യമായ ലോകത്തിൽ ഏച്ചുമരിച്ചപ്പോൾ അദൃശ്യമായ ലോകത്തിൽ എന്റെ അതിക്രമങ്ങൾ ക്ഷമിച്ചു എനിക്കെതിരെ എഴുതപ്പെട്ടിരുന്ന കൈയെഴുത്തുകൾ പ്രതികൂലമായി ഉയർത്തി വെച്ചിരുന്ന കൈയെടുത്ത് ക്രിമിനൽ എന്ന എന്നോടുള്ള എന്റെ പേര് അദൃശ്യ ലോകത്തിൽ ദൈവം മാറ്റി അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു ചട്ടങ്ങൾ ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു അദൃശ്യലോകത്ത് നടന്നു അടുത്തതെന്താണ് നടന്നത് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു അദൃശ്യ ലോകത്ത് നടന്ന കാര്യം പറയുകയാ യേശു രണ്ട് കൈകളും വിരിച്ച് കാൽവറി ക്രൂശിൽ തറക്കപ്പെട്ടപ്പോൾ അദൃശ്യ ലോകത്താണ് അതിൻ്റെ എഫക്ട് ഉണ്ടായത് അടുത്ത വാക്യം ശ്രദ്ധിച്ച് പതിനഞ്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു എവിടെ അദൃശ്യ ലോകത്തിൽ സ്ത്രോത്രം ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി ദൃശ്യലോകത്തിലല്ല അദൃശ്യലോകത്തിൽ അവയെ പരസ്യ പരസ്യമായ കാഴ്ചയാക്കി അപ്പോഴും പിശാജിന് എന്തുകൊണ്ട് എൻ്റെ മേൽ അധികാരമില്ല എന്ന് പറയുന്നു അദൃശ്യലോകത്തിൽ ദൈവം അതിന്റെ പ്രവർത്തി കാൽവറി ക്രൂശിൽ നടത്തി ഓ ഹലൂയ്യ അപ്പോഴും ദൃശ്യമായതിന് കാരണം അദൃശ്യമായ ചില സംഭവങ്ങളാണ് കാൽവറി ക്രൂശിൽ യേശുവിനെ ക്രൂശിക്കുകയായിരുന്നില്ല അതിനു പകരം അതിനു പകരം അദൃശ്യ ചില സംഭവങ്ങൾ നടക്കുകയായിരുന്നു ഹല ലൂയ സ്തോത്രം കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പറഞ്ഞ ഒരു കാര്യം ദൈവക്കളോട് ഇപ്പം പറയുകയാണ് യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സാപകൻ വിളിച്ചു പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ സ്തോത്രം മുപ്പത്തിമൂന്നര വയസ്സ് തിരുവയസ് മാത്രം പ്രായമുള്ള ഒരു യൗവനക്കാരൻ തലേന്ന് രാത്രിയിൽ ആഹാരം കഴിച്ചു നമുക്കറിയാം പെസഹ ആഹാരം കഴിച്ചതാണ് പക്ഷേ താൻ വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും ഗർഷലേയും അല്ലെങ്കിൽ ഗോൽഗോൽത്തേക്ക് നടക്കുന്നു സ്തോത്രം ഭാവനാത്മകമാണെങ്കിലും ദൈവമക്കളുടെ ഒരു ആത്മീക സന്തോഷത്തിന് ഞാനൊരു കാര്യം പറയുകയാ കുറേനക്കാരനായ ഷീമോൻ ഈ ഈ മരക്കുരിശ് പുഷ്പം പോലെ എടുത്തോണ്ട് പോയി പക്ഷെ യേശു എന്തിനാ വീണു എഴുന്നേറ്റ് നടന്നേ ഞാൻ ദൈവക്കോടൊരു കാര്യം പറയട്ടെ അവിടുന്ന് വഹിച്ചത് ആ പച്ച മരക്കുരിശായിരുന്നെങ്കിലും അത് വെറും പച്ച പച്ചമരക്കുരിശായിരുന്നില്ല അമ്പത്തിമൂന്ന് എസൈയാവ് അൻപത്തിമൂന്നിൽ പറയുന്നു വായിക്കുന്നു ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല തുടരെ തുടരെ വാക്യങ്ങൾ അമ്പത്തി നമുക്ക് കാണാൻ കഴിയും അവൻ എന്റെ പാപങ്ങളെ വഹിക്കുകയായിരുന്നു എന്റെ പാപഭാരമായി യേശു വഹിച്ചെന്ന് സ്തോത്രം ഇത് കണ്ടത് കണ്ടിട്ടാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത് ഇതാ ലോകത്തിന്റെ പാപം വഹിക്കുന്ന അല്ലാതെ ലോകത്തിന്റെ ക്രൂശ് ചുമക്കുന്നതെന്നല്ല പറഞ്ഞെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അല്ല ലൂയ്യ അപ്പോഴും വീണു എഴുന്നേറ്റം നടന്നത് നമ്മുടെ കർത്താവ് വീണ് എഴുന്നേറ്റ് നടന്ന അവൻ നമ്മുടെ അകൃത്യങ്ങൾ വഹിക്കുകയായിരുന്നു അവൻ നമ്മുടെ പാപങ്ങൾ വഹിക്കുകയായിരുന്നു അദൃശ്യ ലോകത്തിൽ അതിന്റെ മാറ്റൊലികൾ പ്രവർത്തികമായി മാറുവാൻ തക്കവണ്ണമിടയായി നാം എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ഒരു അനുഗ്രഹിതമായ ഒരു വാക്യം സ്തോത്രം നമുക്ക് കാണാനായി കഴിയുന്നുണ്ട് സ്തോത്രം അതിന്റെ പ ഒമ്പതാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം ദൈവമക്കൾ ശ്രദ്ധിച്ചാട്ടെ ഒൻപതിന്റെ പതിനൊന്ന് എബ്രാഹിം ലേഖനം ഒൻപതിൻ്റെ പതിനൊന്ന് ദൃശ്യമായ ലോകത്തിൽ യേശു മരിച്ചപ്പോൾ അദൃശ്യമായ ലോകത്തിൽ എന്താ സംഭവിച്ചത് ക്രിസ്തുവോ വരുവാനുള്ള നന്മയുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്നുവച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതും വലിപ്പവും തികവുമേറിയ ഒരു കൂട്ടാരത്തിൽ കൂടി ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതും ശ്രദ്ധിച്ചോ ഹി എൻഡേർഡ് ത്രൂ ദ ഗ്രേറ്റർ ആൻഡ് മോർ പെർഫെക്റ്റ് ടാബർനാക്കിൾ നോട്ട് മെയ്ഡ് വിത്ത് ഹാൻഡ് ദാറ്റ് ഈസ് ടു സേ നോട്ട് നോട്ട് ഓഫ് ദിസ്ക്രിയേഷൻ ഈ ഭൂമിയിൽ പെടാത്തതും ഈ ഭൂമിയിൽ നിർമ്മിക്കപ്പെടാത്തതുമായ ഒരു സ്തോത്രം കൂടാരത്തിലേക്ക് യേശു പ്രവേശിക്കുകയായിരുന്നു എപ്പോൾ എപ്പോൾ കൽവറി ക്രൂസിൽ ഹലോ എന്നിട്ട് അവിടെ എന്താണ് ആ അദൃശ്യ ലോകത്ത് യേശു കർത്താവ് എന്താണ് ചെയ്തത് ആറ്റുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധ്യമാക്കി എവിടെ വെയർ വെയർ ദിസ് ഇൻസിഡന്റ് ഹാപ്പൻസ് ഇൻ ഹെവൻസ് ആ സ്വർഗീയ പെർഫെക്റ്റ് കൂടാരത്തിലേക്ക് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത വലിപ്പവും തികവേറിയതുമായ കൂടാരത്തിലേക്ക് യേശു കർത്താവ് പ്രവേശിക്കുകയായിരുന്നു എപ്പോൾ കാൽവറി ക്രൂശിലെ യാഗത്തിലൂടെ തന്റെ സ്വന്തം രക്തം അവിടെ നൽകിക്കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് അവൻ അവിടെ സാധ്യമാക്കി അപ്പോൾ ദൃശ്യലോകത്തിൽ യേശുവിന്റെ മരണം സംഭവിച്ചപ്പോൾ അത് ദൃശ്യലോകത്തിലായിരുന്നില്ല അതിന്റെ എഫക്റ്റ് അദൃശ്യലോകത്തിൽ അതികവേറിയ കൂടാരത്തിലേക്ക് മോശ പണിതായ ഈ മാനുഷിക അല്ലെങ്കിൽ സൃഷ്ടിയുടെ ഭൂമിയിലുള്ള കൂടാരത്തിലായിരുന്നില്ല മോശയും മറ്റു പുരോഹിതന്മാരും ഈ ഭൂമിയിലെ കൂടാരത്തിൽ കയറിയപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അദൃശ്യ ലോകത്തിലേക്ക് ചെന്ന് വലിപ്പവും തികവേറിയതുമായ ഈ സൃഷ്ടിയിൽപ്പെടാത്തതായ കൂടാരത്തിലേക്ക് ചെന്ന് താൻ അവിടെ യാഗമർപ്പിക്കുകയായിരുന്നു തന്റെ സ്വന്ത രക്തം നൽകി ആ വീണ്ടെടുപ്പ് എന്നേക്കുമായി സാധിക്കുകയായിരുന്നു ദൃശ്യലോകമല്ല കാരണം അദൃശ്യലോകമാണ് അദൃശ്യലോകം അദൃശ്യ ലോകം നീ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ ദൃശ്യലോകത്തല്ല അതിന്റെ എഫക്റ്റ് അദൃശ്യലോകത്തിൽ അദൃശ്യലോകത്തിലാണ് അതിന്റെ പ്രവൃത്തി നടക്കുന്നത് നാം അബ്രഹാമിലേക്ക് വരുമ്പോൾ സ്തോത്രം റോമാലേഖനം വിളിച്ചു പറയുന്ന ഒരു ഒരു അനുഗ്രഹിതമായ വാക്യമുണ്ട് അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം സ്തോത്രം റോമാലേഖനം നാലാമധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നിന്റെ സന്തതി സന്തതികുമെന്ന് ആരുളി ചെയ്തതുപോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശക്യ വിരോധമായി സ്ത്രോത്രം വിശ്വസിച്ചു അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രം നിർജീവമായതും ഗ്രഹിച്ചിട്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവമക്കൾ ഞാൻ ശ്രദ്ധിക്കുന്നു ഈ സംഭവം എവിടാ നടന്നേ എവിടാണ് ഈ സംഭവം നടന്നേ വിശ്വസിച്ചപ്പോൾ അത് എവിടെ സംഭവിച്ചു അദൃശ്യ ലോകത്തിൽ സംഭവിച്ചു അദൃശ്യ ലോകത്തിൽ അലല്ലൂയ്യ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നൂറ് വയസ്സുള്ള അബ്രഹാം തൊണ്ണൂറ്റി ഒൻപത് വയസ്സുള്ള അബ്രഹാം സ്തോത്രം തന്റെ യൗവനത്തിലേക്ക് തിരികെ വന്നു എവിടെ അദൃശ്യ ലോകത്തിൽ ദൃശ്യലോകത്തിൽ അവൻ തൊണ്ണൂറ്റിയൊമ്പത് വയസ്സുള്ളവനാണ് അവന്റെ ഭാര്യ തൊണ്ണൂറ് വയസ്സുള്ളവളാണ് എൺപത്തി വയസ്സുള്ളവളാണ് പക്ഷേ അദൃശ്യലോകത്തിൽ സ്തോത്രം അബ്രഹാം അബ്രഹാം എന്ത് സംഭവിച്ചു അബ്രഹാമിന് എന്ത് സംഭവിച്ചു ആശയ്ക്കു വിരോധമായി ആശയോടവൻ വിശ്വസിച്ചപ്പോൾ സ്തോത്രം അവനിൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു അവനിൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അനുഗ്രഹിതമായ വാക്യം സ്തോത്രം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പോലെ സ്തോത്രം ആ ആ ചാരത്തിൽ നിന്ന് വെണ്ണീറിൽ നിന്ന് തന്റെ മകനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച അബ്രഹാം വെണ്ണീറിൽ നിന്ന് എന്ന പോലെ തൻ്റെ മകനെ തിരികെ പ്രാപിച്ചു ആശക്ക് വിരോധമായി ആശയോടവൻ വിശ്വസിച്ചപ്പോൾ അതിൽ ഈ ഭൂമിയിലല്ല ദൃശ്യമായ ലോകത്തിലല്ല സംഭവം നടന്നത് അദൃശ്യമായ ലോകത്തിൽ അദൃശ്യമായ ലോകത്തിൽ ശാന്തരാജന് അതുകൊണ്ട് പ്രിയരെ ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാ അത് നിന്റെ പ്രാർത്ഥനയാകട്ടെ നിന്റെ സമർപ്പണമാകട്ടെ നിന്റെ വിശ്വാസമാകട്ടെ നിന്റെ ആത്മീക ജീവനമാകട്ടെ ദൃശ്യലോകത്തിലല്ല നീ സ്തോത്രം പറയുമ്പോൾ അത് ദൃശ്യലോകത്തിലല്ല സ്തോത്രം അത് അദൃശ്യ ലോകത്തിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ അത് ദൃശ്യലോകത്തിലല്ല അല്ല അത് അദൃശ്യലോകത്തിൽ ദൈവം തന്റെ പ്രവൃത്തി അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നു അത് നീ ഒറ്റ കാര്യം ചെയ്താൽ മതി കുറിവാക്യത്തിൽ നാം വായിച്ചത് എന്താ അത് വിശ്വസിച്ചു നാം അത് വിശ്വസിക്കുന്നു ദൃശ്യലോകത്തിന് കാരണമായത് അദൃശ്യ നിന്നുള്ള ദൈവത്തിന്റെ വചനമാണ് എന്ന് നാം ഏറ്റെടുക്കുമ്പോൾ നാം അത് വിശ്വസിക്കുമ്പോൾ അദൃശ്യ മാറ്റം സംഭവിക്കുകയാണ് അത് അബ്രഹാമിന്റെ ശരീരത്തിലാണെങ്കിലും അത് സാറായുടെ ശരീരത്തിലാണെങ്കിലും സ്തോത്രം യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്ന മകനോടുള്ള ബന്ധത്തിലാണെങ്കിലും ഇതെല്ലാം അദൃശ്യ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി ഹലോ ലൂയ്യ ഹലൂയ ഇന്ന് ദൈവ പൈതലെ നീ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ അത് അദൃശ്യ ലോകത്തിൽ ചില പ്രവൃത്തികളെ ചെയ്യണം സ്തോത്രം കാണുന്ന ലോകത്തിലൊരു സംഭവം അല്ല ഇവിടെ നടക്കേണ്ടത് പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അദൃശ്യ ലോകത്തിലാണ് ഓ ഹലോ ലൂയ്യ പതിനത്തിൽ അൻപത്തി എട്ടാം അധ്യായ മെസീയ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്ന ഒരു വാക്യമുണ്ട് സ്തോത്രം എന്താണ് സകല നുഖത്തെയും തകർക്കുക എല്ലാ അമിക്കയറുകളെയും അഴിച്ചുകളെയോ എനിക്കിഷ്ടമുള്ള ഉപവാസം ഇത് എവിടെ നടക്കുന്നതാ അദൃശ്യ ലോകത്തിൽ ഹലലൂയ ഉപവസിക്കുന്ന ദൈവബൈതലിന്റെ അദൃശ്യ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു ദൃശ്യ അദൃശ്യമായ കാര്യങ്ങൾ നടക്കുന്നു അമിക്കയറുകൾ അടിമത്വത്തിന്റെ നുഖങ്ങൾ ഇവയെല്ലാം അഴികപ്പെടുകയാ ചെയ്യുന്നത് സ്തോത്രം അതുകൊണ്ട് വചനം നമ്മ പറഞ്ഞോർമിപ്പിച്ചുണർത്തുന്നു അദൃശ്യ ലോകത്തിൽ ദൈവം തന്റെ പ്രവൃത്തികളെ ചെയ്യും നമുക്ക് ദൈവസന്നധിയിലായിരിക്കുമ്പോൾ നീ ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ദൈവസന്നതിയിൽ ഏകാഗ്രഹൃദയത്തോടിക്ക് അദൃശ്യനായ ദൈവം ദൃശ്യമായ ലോകത്ത് നമുക്ക് വേണ്ടി നിന്റെ ആത്മീക ജീവിതത്തിന് വേണ്ടി നിന്റെ തലമുറകൾക്ക് വേണ്ടി നമ്മുടെ ആത്മീക പണികൾക്ക് വേണ്ടി ദൈവ സഭയുടെ പണിക്ക് വേണ്ടി കർത്താവ് ചിലത് ചെയ്യും അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം അദൃശ്യ ലോകത്തോടുള്ള പോരാട്ടമായി തീരട്ടെ നമ്മുടെ ഉപവാസം അദൃശ്യ ലോകത്തോടുള്ള പോരാട്ടമായി തീരട്ടെ നാം ഇവിടെ നിന്ന് രണ്ട് തൊട്ടുണ്ടാക്കി പോകണ്ടവരല്ല ഈ ഒമാനിനെ നസ്രനായ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഒരുക്കേണ്ടവരാ പ്രാർത്ഥനയിൽ 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 രഹസ്യ പ്രാർത്ഥനയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാഴ്സി പ്രഭുവിന്റെ പദ്ധതികളെ അഴിക്കുന്ന പ്രാർത്ഥന ജീവിതം ഉയരട്ടെ ദൈവ മഹത്വം വെളിപ്പെടുത്തട്ടെ പല പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും സ്തോത്രം ഇറാൻ ഉൾപ്പെടെയുള്ള പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ദൈവം തന്റെ പ്രവർത്തി ചെയ്യുന്നില്ലേ ദൈവ പൈതലേ ദൈവസന്നതയിൽ നമുക്ക് ഉറയ്ക്കാം ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു പരിശുദ്ധാത്മാവിന്ന് സ്തോത്രം നമ്മുടെ സ്തോത്രം നമ്മെ ശക്തമായി ഉപയോഗിക്കട്ടെ ദൈവസഭയെ കർത്താവ് ഉപയോഗിക്കട്ടെ അവസരം നൽകി തന്ന കർത്താവിന്റെ ദാസനോടും പ്രത്യേകാലോപിയെ ബർക്ക ചർച്ചോടുമുള്ള നന്ദി അറിയിച്ചു കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്തോത്രം വാഴ്ചപ്പെടുമാറാകട്ടെ